നിങ്ങളിപ്പോൾ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് കരുതുക. നിങ്ങളിപ്പോൾ സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ബയോളജിയാണ്. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തങ്ങളെ പറ്റിയാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് ടൈം ട്രാവൽ മെഷീൻ ലഭിക്കുകയാണ്. അന്നാണ് നിങ്ങൾ അത് ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് ഡാർവിൻ്റെ അടുത്തേക്ക് ടൈം ട്രാവൽ ചെയ്ത് സഞ്ചരിച്ചുകൂടാ? അങ്ങനെ നിങ്ങൾ അത് നടത്തി. നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് നിങ്ങൾ സഞ്ചാരം ആരംഭിച്ചു. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്, അന്ന് ഡാർവിൻ ഒരു കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് അന്വേഷണത്തിനൊടുവിൽ നിങ്ങൾക്ക് ഡാർവിനെ കാണാൻ ഒരവസരം ലഭിക്കുകയാണ്. നിങ്ങൾ ഡാർവിനോട് പറഞ്ഞു, ഇതാണ് പരിണാമ സിദ്ധാന്തം, ഇങ്ങനെയാണ് പരിണമിച്ചുണ്ടായത്, മനുഷ്യൻ കുരങ്ങിൽ നിന്നും ഒരുപാട് നൂറ്റാണ്ടുകളായി പരിണമിച്ചാണ് ഇന്നത്തെ അവസ്ഥയിൽ എത്തിയതെന്ന് ഡാർവിനോട് നിങ്ങൾ പറയുകയാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞതൊന്നും ഡാർവിന് മനസ്സിലാകുകയും ഇല്ല. എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് വരെ ഡാർവിൻ തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതൊന്നും ഡാർവിന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ പിന്നീട് പ്രസൻറ്റിലേക്ക്, അതായത് നിങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തിലേക്ക് തന്നെ നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു വരികയാണ്. എന്നാൽ ഇതിനെല്ലാം ശേഷമായിരുന്നു ഡാർവിൻ പരിണാമങ്ങളെപ്പറ്റി പഠിക്കുന്നതും ആ കണ്ടുപിടുത്തങ്ങളെല്ലാം ചെയ്യുന്നതും. അപ്പോഴാണ് ഡാർവിനെ ആ ഒരു കാര്യം ഓർമ്മ വരുന്നത്. കുറച്ചു കാലം മുന്നേ എന്നെ ഒരു കുട്ടി വന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നല്ലോ. അപ്പോഴാണ് ഡാർവിൻ ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പരിണാമ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ആരായിരിക്കും? നിങ്ങളാണോ അതോ ഡാർവിനാണോ? നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത് പോയതുകൊണ്ടാണല്ലോ ഡാർവിൻ അത് പബ്ലിഷ് ചെയ്തത്. ഡാർവിൻ പബ്ലിഷ് ചെയ്തത് കൊണ്ടാണല്ലോ നിങ്ങൾ സ്കൂളിൽ നിന്നും അത് പഠിക്കാൻ ഇടയായത്. മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ മനുഷ്യനെ വല്ലാതെ വേട്ടയാടുന്ന ഒരു കാര്യം തന്നെയാണ് ടൈം ട്രാവൽ. ടൈം ട്രാവൽ യഥാർത്ഥത്തിൽ സാധ്യമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് സാധ്യമാവുന്നത്? ഇതിനെല്ലാം അപ്പുറത്തേക്ക് ടൈം ട്രാവൽ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ആദ്യം അത് പരിചയപ്പെടാം. ടൈം ട്രാവൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് പാരഡോക്സുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പാരഡോക്സാണ് ബൂസ്റ്റർ പാരഡോക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതെ, അത് തന്നെയാണ്. നിങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾ പിന്നീട് ഒരു ടൈം ട്രാവൽ മെഷീൻ കണ്ടെത്തി നൂറ്റാണ്ടുകൾക്ക് പിന്നിലൂടെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ആൽബർട്ട് ഐൻസ്റ്റീനെ കാണാൻ ഒരവസരം ലഭിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീനോട് നിങ്ങൾ പറഞ്ഞു, ഇതാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഇങ്ങനെയാണ് ഭൂമിയുടെ ഗ്രാവിറ്റി സ്ഥിതി ചെയ്യുന്നത് എന്നെല്ലാം ആൽബർട്ട് ഐൻസ്റ്റീനോട് നിങ്ങൾ പറയുകയാണ്. എന്നാൽ അപ്പോഴൊന്നും ആൽബർട്ട് ഐൻസ്റ്റീൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ നിങ്ങൾ വീണ്ടും പ്രസൻറ്റിലേക്ക്, നിങ്ങൾ പറഞ്ഞതൊന്നും മനസ്സിലായില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നിങ്ങൾ പ്രസൻറ്റിലേക്ക് യാത്ര ചെയ്യുകയാണ്. പിന്നീടായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ ആ ഒരു കണ്ടുപിടുത്തം നടത്തുന്നത്, തിയറി ഓഫ് റിലേറ്റിവിറ്റി. അതായത് ശരിക്കും ആൽബർട്ട് ഐൻസ്റ്റീൻ ആ ഒരു തിയറി കണ്ടെത്താൻ കാരണം നിങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണോ അതോ ആൽബർട്ട് ഐൻസ്റ്റീൻ സ്വയം തന്നെ കണ്ടെത്തിയതാണോ? ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടെത്തിയതിന് ശേഷമാണ് നിങ്ങളത് പഠിച്ചത്. എന്നാൽ നിങ്ങൾ പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്തിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആ ഒരു ഉത്തരം ലഭിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും യഥാർത്ഥത്തിൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിച്ചത്? ഇതാണ് ബൂസ്റ്റർ പാരഡോക്സ്. മറ്റൊന്നാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. ടൈം ട്രാവലിനെ തന്നെ വെല്ലുന്ന രീതിയിലായിരുന്നു ശാസ്ത്രം ഈ ഒരു പാരഡോക്സ് കണ്ടുപിടിച്ചത്, ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രസൻറ്റിൽ നിന്നും പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് എങ്ങനെയായിരിക്കും നിങ്ങൾ ജനിക്കുന്നത്? ഗ്രാൻഡ് ഫാദറിനെ കൊന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയും കണ്ടുമുട്ടുന്നുമില്ല, നിങ്ങൾ ജനിക്കുന്നുമില്ല. പിന്നീട് എങ്ങനെയായിരിക്കും നിങ്ങൾ ജനിക്കുന്നത്? ഈ ഒരു പാരഡോക്സിനെ ആസ്പദമാക്കി ശാസ്ത്രം പറയുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്യുക എന്നുള്ളത് പോസിബിളായ കാര്യമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്കോ? സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും. വർഷങ്ങൾക്ക് മുന്നേ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു പാർട്ടി നടത്തി. പാർട്ടിയിൽ സ്റ്റീഫൻ ഹോക്കിങ്ങും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ്മാരുമല്ലാതെ മറ്റൊരാളും പാർട്ടിയിൽ പങ്കെടുത്തില്ല. കാരണം ആ പാർട്ടിക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ പാർട്ടി
ടൈം ട്രാവലേഴ്സിനെ സ്വാഗതം ചെയ്യുന്ന ഒരു പാർട്ടിയായിരുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ് മരിക്കുന്നവരെ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ടൈം ട്രാവൽ ഏതെങ്കിലും ഒരു കാലം പോസിബിൾ ആകും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം അങ്ങനൊരു പാർട്ടി സംഘടിപ്പിച്ചത്. ശാസ്ത്രത്തിൻ്റെ ഇപ്പോഴത്തെ നിഗമനം കാരണം നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്യുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്കോ? ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് ഇങ്ങനെയാണ്, ടൈം ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രകാശത്തിനേക്കാൾ വേഗതയിൽ നമ്മൾ സഞ്ചരിക്കണം. അതായത് സമയത്തിനേക്കാളും പ്രകാശത്തിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകൾ പ്രകാരം സമയത്തേക്കാളും അതല്ലെങ്കിൽ പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒന്നും ഇന്നുവരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. ഫ്യൂച്ചറിലേക്ക് അഥവാ ഭാവിയിലേക്ക് സഞ്ചരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴും ശാസ്ത്രം വിശ്വസിച്ചു വരുന്നത്. എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്കിപ്പോൾ 20 വയസ്സ് ആയെന്ന് വിചാരിക്കുക. നിങ്ങൾ 20 വയസ്സിൽ നിന്നും 25 വയസ്സിലേക്ക് നിങ്ങൾ ടൈം ട്രാവൽ ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20 25 വയസ്സിലുള്ള ആ ടൈം ലൈനിന് എന്ത് സംഭവിക്കും? 20 വയസ്സും 25 വയസ്സും സഞ്ചരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അത്രയും ടൈം ലൈൻ നിങ്ങൾക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ 20 വയസ്സിൽ നിന്നും ഡയറക്റ്റായിട്ട് നിങ്ങൾ 25 വയസ്സിലേക്ക് ടൈം ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിനിടയിലുള്ള നിങ്ങളുടെ വയസ്സ് അഥവാ നിങ്ങളുടെ ടൈം ലൈൻ സൃഷ്ടിക്കപ്പെടുന്നത്? അതിനിടയിലുള്ള ടൈം ലൈനിൽ നിങ്ങൾ ജീവിച്ചാൽ മാത്രമാണല്ലോ നിങ്ങൾ 25 വയസ്സിൽ എത്തിച്ചേരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം ലൈൻ എന്ത് സംഭവിച്ചു?